കക്കാട് തൂക്കുപാലം ഉദ്ഘാടനം ബഹിഷ്കരിക്കുമെന്ന് കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയും യു ഡി എഫ് നേതാക്കളും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലം നിൽക്കുന്ന കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയെയും വാർഡ് മെമ്പറെയും അവഗണിച്ചതായി ആരോപിച്ചതാണ് ഉദ്ഘാടനം ബഹിഷ്കരിക്കുന്നത്. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കക്കാട് തൂക്കുപാലം ഉദ്ഘാടനമാണ് വിവാദത്തിലായിരിക്കുന്നത്. സ്വാഗത സംഘം രൂപീകരണ യോഗം യഥാസമയം പാലം നിൽക്കുന്ന കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിയെയോ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും വാർഡ് മെമ്പറുമായ എടത്തിൽ ആമിനെയോ അറിയിക്കാതെ രാഷ്ട്രീയം കളിച്ചതായും ആരോപിച്ച് യു ഡി എഫും ഭരണസമിതിയും രംഗത്തെത്തി. എം എൽ എയുടെയും ഇടതുമുന്നണിയുടെയും ഈ നിലപാടിൽ പ്രതിഷേധിച്ച് ഈ മാസം 14 നടക്കുന്ന പാലം ഉദ്ഘാടനം ബഹിഷ്കരിക്കുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിതയും യു ഡി എഫ് നേതാക്കളും വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഇവിടെ ഈ അതിൻ്റെ സ്വാഗത സംഘം പിന്നെ മുക്കം മുനിസിപ്പാലിറ്റി വെച്ച് ചേരുകയും പിന്നെ മുക്കം മുനിസിപ്പാലിറ്റി ചെയർമാൻ്റെ പേരിലൊരു കത്തടിച്ച് പിന്നെ വിതരണം ചെയ്തു എന്നല്ലാതെ അതിൻ്റെ തലേ ദിവസം പിന്നെ 3-ാം തീയതി നടന്ന സ്വാഗത സംഘത്തിൻ്റെ 2-ാം തീയതിയാണ് പഞ്ചായത്തിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എന്നെ വിളിച്ചറിയിച്ചത്. ആ സമയത്ത് ആ തൂക്കുപാലം കിടക്കുന്ന കക്കാട് വാർഡ് വൈസ് പ്രസിഡന്റിൻ്റെ വാർഡ് ആയിട്ട് പോലും ആ വൈസ് പ്രസിഡന്റിനെ ആ പ്രദേശവാസികളെ മറ്റൊരു രീതിയിലും പഞ്ചായത്തിനെ അറിയിക്കാതെ മുക്കം മുനിസിപ്പാലിറ്റിയിൽ നിന്ന് നടത്തിയെന്നല്ല പിന്നെ ഒരു രീതിയിലും കാരശ്ശേരി പഞ്ചായത്തിനെ അവഗണിച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ഉദ്ഘാടനം പിന്നെ പരിപാടി നടത്താൻ തീരുമാനിച്ചത്. പാലത്തിനു വേണ്ടി സൗജന്യമായി സ്ഥലം വിട്ടു നൽകിയ ആളെയോ കക്കാട് പ്രദേശവാസികളെയോ പാലവുമായി ഏറെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന തന്നെയും യോഗത്തിലേക്ക് ക്ഷണിച്ചില്ലെന്ന് വൈസ് പ്രസിഡന്റ് ആമിന ഇടത്തിലും പറഞ്ഞു. വാർഡ് മെമ്പർ എന്ന നിലക്ക് എന്നെ ഒരിക്കൽ പോലും ഈ വിവരം അറിയിച്ചിട്ടില്ല. സ്വാഗത സംഘവുമായി ബന്ധപ്പെട്ടുള്ള വിവരവും ഒന്നും അറിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ അവിടെ പ്രദേശവാസികളായ ഈ കരയോട് ചേർന്നിട്ടുള്ള സ്ഥലം വിട്ടുകൊടുത്ത പിന്നെ മാളിയക്കൽ പിന്നെ കോയക്കുട്ടി എന്നിവരെയും അതേപോലെ തന്നെ തോട്ടത്തിൽ അബ്ദുറഹ്മാൻ ഇവരെ ഒന്നും സ്വാഗത സംഘത്തിലേക്ക് ക്ഷണിച്ചിട്ടില്ല. പുതിയ സി പി എം ഏരിയ സെക്രട്ടറിയാണ് പ്രശ്നങ്ങൾക്ക് പിന്നിലെന്ന് സംശയിക്കുന്നതായി യു ഡി എഫ് നേതാവ് വി എൻ ജംനാസും ആരോപിച്ചു. മുക്കം നഗരസഭയിൽ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കാൻ യു ഡി എഫിൻ്റെ മേൽക്കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടതായും ജംനാസ് പറഞ്ഞു. ഈ മാസം 12-ന് യു ഡി എഫ് വിശദീകരണ യോഗം സംഘടിപ്പിക്കുമെന്നും ജംനാസ് പറഞ്ഞു. കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിന് ഇതിനകത്ത് യാതൊരു റോളും ഇല്ലാന്ന് സ്ഥാപിക്കാൻ പ്രിയങ്കരനായിട്ടുള്ള എം എൽ എയെ ഞങ്ങൾ 100% രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു ആരോപണമാണ് എങ്കിൽ പോലും പുതിയ ഏരിയ സെക്രട്ടറിയുടെ വികസന കാഴ്ചപ്പാടുകൾക്ക് അനുസൃതമായിട്ടാണ് എം എൽ എ പ്രവർത്തിക്കുന്നത്. ആ ഒരു അതിൽ സംഭവിച്ചിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് പ്രിയങ്കരനായിട്ടുള്ള ഗ്രാമപഞ്ചായത്ത് മെമ്പറെ അവഗണിക്കുക എന്നുള്ള പൂർണ്ണമായും പ്രാദേശികമായിട്ട് വലിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ യു ഡി എഫ് എന്നുള്ള നിലയിൽ വരുന്ന 12-ാം തീയതി ഞങ്ങൾ അവിടെ രാഷ്ട്രീയ വിശദീകരണ പൊതുയോഗം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പഞ്ചായത്ത് ഭരണസമിതി ഈ പ്രോഗ്രാം ബഹിഷ്കരിക്കുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. യെസ്, യു ഡി എഫ് പൂർണ്ണമായും ബഹിഷ്കരിക്കും. 12-ാം തീയതി യു ഡി എഫിന്റെ മേൽക്കമ്മിറ്റിക്ക് ഈ കാര്യം ഞങ്ങൾ നേരത്തെ പാസ് ചെയ്തിട്ടുണ്ട്. അവർ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ പൂർണ്ണ വിശ്വാസം. മുഖത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പി സ്മിത, വൈസ് പ്രസിഡന്റ് ആമിന ഇടത്തിൽ, യു ഡി എഫ് നേതാക്കളായ വി എൻ ജംനാസ്, കെ കോയ എന്നിവർ പങ്കെടുത്തു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.